നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്നലെ ഒരു അടിപൊളി ഒരു സിനിമ കണ്ടു. ഇൻസ്റ്റാഗ്രാമിൽ ഒരു മൂവി സജഷൻ ഏതോ ഒരു ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ കണ്ടത്, ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ കണ്ടുള്ളൂ, ഞാൻ താഴെ എഴുതിയതൊന്നും വായിച്ചിട്ടില്ല. മോണോലിത്ത് എന്നാണ് സിനിമയുടെ പേര്. പേര് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഒരു ജീവീൻ്റെ എന്തെങ്കിലും സിനിമയായിരിക്കും മോണോലിത്ത് എന്നൊക്കെ പറയുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു മാമത്ത് എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ജീവി വന്നിട്ട് തിന്നുന്നതോ അല്ലെങ്കിൽ ആ പെണ്ണിനെ അറ്റാക്ക് ചെയ്യുന്നതോ ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും എന്നാൽ പിന്നെ ഈ ഒരു ത്രില്ലർ സിനിമ ഞാൻ കണ്ടു കളയാമെന്ന് വിചാരിച്ചിട്ട് സിനിമ ഡൗൺലോഡ് ചെയ്തു കണ്ടു. എന്താ പറയുക, നമ്മളൊരു സിനിമയെക്കുറിച്ചിട്ട് അറിയാതെ തന്നെ സിനിമ കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ത്രില്ലടിച്ച് കിട്ടുന്ന നമുക്ക് ആ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഞാൻ വളരെ നന്നായിട്ട് തന്നെ ഈ മോണോലിത്തിലൂടെ അനുഭവിച്ചറിഞ്ഞു. ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുമുണ്ട്, എനിക്ക് എല്ലാ സിനിമയുടെ കഥയൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് വരാറുള്ളൂ. പക്ഷേ ചില സിനിമകളൊക്കെ ത്രില്ലർ കാണണം എന്നാൽ പിന്നെ എന്തും ഫുള്ള് ത്രില്ലറായി കളയാം എന്ന മെൻറ്റാലിറ്റിയിൽ ഒരു സിനിമ അങ്ങ് ഡൗൺലോഡ് ചെയ്ത് കാണും. പക്ഷേ ത്രില്ലർ ജോണർ ആണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ത്രില്ലിംഗ് അനുഭവം കിട്ടുകയും ചെയ്യും. മോണോലിത്ത് എന്നൊരു സിനിമ 2016 പുറത്തിറങ്ങിയ ഒരു ഇറ്റാലിയൻ സിനിമയാണ്. പക്ഷേ ഒരു ഇംഗ്ലീഷ് ഭാഷയിലാണ് സിനിമ ഇറങ്ങിയത്. 2016 ഇറങ്ങിയെങ്കിലും ടെസ്ലയുടെ ഒക്കെ ഓരോ കാറ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാറ്, അതിൻ്റെ ഇൻറ്റീരിയറും അതിൻ്റെയൊക്കെ വീഡിയോസുകളൊക്കെ നമുക്ക് കണ്ടറിയാം. വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാറ്. അത്തരത്തിലൊരു കാറ് നമ്മുടെ കഥാനായികയ്ക്ക് കാൾ എന്ന അവളുടെ ഹസ്ബൻഡ് പ്രസൻ്റ് ആയിട്ട് നൽകുകയാണ്. നമ്മുടെ നായികയുടെ പേരാണ് സാന്ദ്ര. അവർക്കൊരു കുട്ടിയും കൂടെ ഉണ്ട്, 2 വയസ്സായിട്ടുള്ളൊരു കുട്ടിയും കൂടെ ഉണ്ട്. അങ്ങനെ ഇവർ കാളിൻ്റെ വീട്ടിലേക്ക്, അതായത് അമ്മ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാറിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ കാറിൻ്റെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തരുന്ന രീതിയിലാണ് ഈ സിനിമ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാറ് ചിലപ്പോൾ ഓട്ടോ ഡ്രൈവ് ചെയ്യും, ഭയങ്കര സെക്യൂരിറ്റി സിസ്റ്റംസ് ഉള്ള കാറാണ്. ലോകത്തിലെ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു കാർ എന്നുള്ള ലേബിളിലാണ് ഈ ഒരു കാർ ഇതിൻ്റെ നിർമ്മാതാക്കൾ പുറത്തിറക്കിയത്. അതിനൊരു വോൾട്ട് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുറത്തുനിന്നുള്ള ഒരാൾക്കും ഈ കാറിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, അകത്തിരിക്കുന്ന ഒരാൾക്കും പുറത്തേക്ക് ഇറങ്ങി പോകാനും പറ്റില്ല. ഭയങ്കര സെക്യൂരിറ്റി സിസ്റ്റമുള്ള, എന്ത് വെടി വെച്ചാലും ബോംബിട്ടാൽ പോലും തകരാത്ത ഒരു കാർ. അങ്ങനെ ഈ കാറുമായിട്ടാണ് ഈ നമ്മുടെ സാന്ദ്ര അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡ് സ്ഥലത്തില്ല, ഹസ്ബൻഡ് മറ്റെവിടെയോ ആണ്. അങ്ങനെ ഈ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ സാന്ദ്ര അതിൻ്റെ ഫീച്ചേഴ്സുകളും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ആദ്യമായിട്ട് ഇത് ഓടിക്കുകയാണ്. അങ്ങനെ കാറ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറിൽ ഹസ്ബൻഡിനെ ഒന്ന് കോൾ ചെയ്യുകയാണ്. ഹസ്ബൻഡിനെ കോൾ ചെയ്യുന്നു, കുറച്ച് നേരം സംസാരിക്കുന്നു. ഹസ്ബൻഡ് ഒരു എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഏതൊരു ഹോട്ടലിലാണ് താമസിക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കുന്നു. അവളുടെ ഒരു ഫ്രണ്ടിനെ അവൾ വിളിക്കുന്നു, ഒരു ഗേൾ ഫ്രണ്ടിനെ വിളിക്കുന്നു. അപ്പോഴാണ് അവളും തൻ്റെ ഹസ്ബൻഡും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അവൾക്കൊരു ഡൗട്ട് വരുന്നത്. അവളുടെ സംഭാഷണത്തിൽ പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു വിമാനം പോകുന്ന എയർപോർട്ടിൻ്റെ അടുത്ത് ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഹസ്ബൻഡ് എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ്. അപ്പോൾ ഈ പെണ്ണിനെ വിളിച്ചപ്പോഴും എയർപോർട്ടിൻ്റെ അടുത്ത് വിമാനം ഇറങ്ങുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഇവർക്കൊരു ഡൗട്ട്. എന്നെ ചതിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവും എൻ്റെ സുഹൃത്തും അവർ തമ്മിൽ പ്രണയിനികളായിട്ട് മാറിയോ, തന്നെ ചതിച്ചോ, തൻ്റെ കുട്ടിയെ ചതിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവുകയാണ്. നമ്മുടെ സാന്ദ്രയാണെങ്കിൽ ഭയങ്കര അറിയപ്പെടുന്ന ഒരു പോപ്പ് ഗായികയാണ്. അപ്പോൾ തൻ്റെ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് അവൾ ആ ഒരു കരിയറൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ കാൾ എന്ന് പറഞ്ഞ ഈ ഒരു ഹസ്ബൻഡിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചത്. അങ്ങനെ അവൾ ഹാപ്പി ആയിട്ട് കുടുംബമായിട്ട് ജീവിക്കുമ്പോഴാണ് അവൾക്ക് ഇങ്ങനൊരു ഡൗട്ട് വരുന്നത്. അങ്ങനെ അവൾ എന്ത് ചെയ്തു, നേരെ കാൾ എവിടെയാണോ, അതായത് ഒരു എയർപോർട്ടിനടുത്ത് ഒരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടേക്ക് അവൾ കാറ് ഓടിച്ചു പോവുകയാണ്. ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പകുതി വഴി എത്തിയപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ലിലിത്ത് എന്നാണ്, ഈ സിരിയൊക്കെ പോലെ തന്നെ ലിലിത്ത് എന്നാണ് ഈ കാറിൻ്റെ അകത്തുള്ള ഒരു എന്താ പറയുക ഒരു ഒരു പ്രോംപ്റ്റിൻ്റെ പേര്. അങ്ങനെ ഈ ലിലിത്ത് അങ്ങനെ തിരിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ലിലിത്ത് പറയുകയാണ്, കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ്, നമ്മൾ ലേറ്റ് ആവുന്ന കാര്യമൊക്കെ പറയുന്നു. അപ്പോൾ സാന്ദ്ര ചോദിക്കുന്നു, എന്നാൽ പിന്നെ ഏതെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലിലിത്ത് പറയുകയാണ്, ജസ്റ്റ് സൈഡിൽ കൂടെ ഒരു ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു എയർപോർട്ട് വഴി വളരെ എളുപ്പത്തിൽ തന്നെ കുറച്ച് ദൂരം പോകാനുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ബ്ലോക്ക് ഇല്ലാതെ പോകാൻ പറ്റുമെന്ന് പറയുന്നു. അങ്ങനെ ആ വഴിയിലൂടെ കാറ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ സാന്ദ്ര ഡ്രൈവിങ്ങിൽ ഒന്നൊരു ശ്രദ്ധ മാറിയ സമയത്ത് ഒരു മാന് ഈ കാറിൻ്റെ അകത്ത് വന്നിട്ട് പെട്ടു. രാത്രിയായിട്ടുണ്ട്, അവൾ തീരെ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ആ മാനിൻ്റെ മേലെ കയറി നിന്ന് വണ്ടി സ്റ്റോപ്പായി. അവൾ പുറത്തിറങ്ങി, കുട്ടി കരയുന്നുണ്ട്. അപ്പോൾ കുട്ടി കരയുന്ന സമയത്ത് അവൾ ഫോണ് കുട്ടിക്ക് കൊടുക്കുന്നു, ഇതിലെ കാർട്ടൂൺ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക്, ഒരു 2 വയസ്സായുള്ള വളരെ ചെറിയൊരു കുട്ടിയാണ്, അപ്പോൾ ആ കുട്ടിക്ക് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ആ ഒരു ഫോണൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ഇവൾ പുറത്തിറങ്ങി, എന്താ ഇപ്പോൾ ചെയ്യുക, ആകെ പെട്ടുപോയല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കുട്ടി എന്തൊക്കെയോ ഈ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടി അവസാനം കാർ ലോക്കായിപ്പോവും. ഈ വോൾട്ട് എന്ന് പറഞ്ഞ സ്വിച്ച്
പ്രസായി പോകും. കാറിൽ ഒരു കാറിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് വരുന്ന ഒരു ആപ്പ് ഈ ഒരു ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി അത് അറിയാതെ അത് വോൾട്ട് പ്രസ് ചെയ്യുന്നു, കുട്ടി അതിൻ്റെ അകത്തായി പോകുന്നു, കാർ കംപ്ലീറ്റ് ലോക്കായി. കുട്ടിക്കാണെങ്കിൽ ആസ്മേൻ്റെ അസുഖവും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവള് കിടന്ന് പെടാപ്പാട് വിടുകയാണ്. ഈ കുട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷിക്കണം. കാറാണെങ്കിൽ എത്ര ഹാമർ എടുത്ത് അടിച്ച് പൊട്ടിച്ചിട്ടും കല്ലെടുത്ത് തല്ലി പൊട്ടിച്ചിട്ടും തീ കത്തിച്ചിട്ട് പോലും കാറിനൊന്നും പറ്റുന്നില്ല. അത്രയും സെക്യൂർ ആയിട്ടുള്ളൊരു കാർ അവളാകെ പെട്ടുപോകുന്നു. കുട്ടി വിശക്കും. കുട്ടിക്ക് ആസ്മേൻ്റെ അസുഖമുണ്ട്. വളരെ ചെറിയ കുട്ടിയാണ്, 2 വയസ്സായ കുട്ടിയാണ്. അവൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിക്കാൻ പെടുന്നൊരു പെടാപ്പാടാണ് ബാക്കി സിനിമയിൽ. കീടിലൻ സിനിമ ഒരു ചെറിയ ലാഗൊക്കെ ഈ ഒരു അവളുടെ മാനസികാവസ്ഥ, പിന്നെ അവൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, ആ ലെവലിലൊക്കെ അവൾ ബാക്ക് സ്റ്റോറീസും പിന്നെ അവളുടെ സ്വപ്നങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ സിനിമ പോകുന്നുണ്ടെങ്കിലും അത് ത്രില്ല് അടിച്ച് നിൽക്കുന്ന ഒരു പ്രേക്ഷകനെ നിലയിൽ എനിക്കത് ഭയങ്കര ബോറായിട്ട് തോന്നി. കാരണം അയ്യോ ഇനി എന്താവും, ഇവൾ എങ്ങനെ ഇതിന് രക്ഷപ്പെടുന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവളുടെ ബാക്ക് സ്റ്റോറീസും ഇവളുടെ ഇമോഷണൽ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് കുറച്ച് പേഴ്സണലി എനിക്കൊരു ഇഷ്ടക്കേട് തോന്നി. പക്ഷെ എന്നാലും ക്ലൈമാക്സ് ഞാൻ ഒട്ടും വിചാരിക്കാത്ത രീതിയിലുള്ളൊരു ക്ലൈമാക്സാണ്. അവൾ എങ്ങനെ കുട്ടിയെ ആ ഒരു കാറിൽ നിന്ന് പുറത്തെടുക്കുന്നു എന്നുള്ളതാണ്. അവളുടെ എല്ലാ പിടിയും വിട്ടുപോയി കഴിഞ്ഞതിന് ശേഷം അവൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് സിനിമയിലുള്ളത്. അപ്പോൾ അത് കണ്ടുതന്നെ നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അവൾ ചെയ്യുന്നത്. നമ്മൾ ബ്രേക്കിംഗ് സർഫേസ് എന്ന സിനിമയിലൊക്കെ കണ്ടതുപോലെ വളരെ ലൈറ്റായിട്ടുള്ളൊരു കാര്യം, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചെയ്തു. അവൾ ആ കുട്ടിയെ അതിൽ നിന്ന് രക്ഷിക്കുകയാണ്. ഇതേപോലെയല്ല ബ്രേക്കിംഗ് സർഫേസിൽ വേറൊരു മെത്തേഡാണ്, പക്ഷേ അത് ഏതാണ്ട് സമാനമായിട്ടുള്ള നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ, പക്ഷേ എന്നാലും നമുക്കറിയാവുന്ന ഒരു ലെവലിൽ ഓ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ എന്ന് തോന്നുന്ന ലെവലിലുള്ള ഒരു ക്ലൈമാക്സ് ആണ് സിനിമയിലുള്ളത്. കണ്ടു നോക്കുക മോണോലിത്ത് എന്നൊരു സിനിമ. അപ്പോൾ മോണോലിത്ത് എന്ന് പറഞ്ഞാൽ ആ കാറിൻ്റെ പേരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച അതിൻ്റെ ഒരു ജീവിയുടെ പേരായിരിക്കുന്നു, പക്ഷേ ആ കാറിൻ്റെ ബ്രാൻഡിൻ്റെ പേരാണ് മോണോലിത്ത്. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സൂപ്പർ സിനിമയായിട്ട് വരാം.